കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം. 2019 ആകാംക്ഷയോട് വരവേക്കുവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 2019 എൻ്റെ നക്ഷത്രം എന്തോ ആകും? ഈ 2019 ഒരു വർഷം എങ്ങനെയാണ് എൻ്റെ ജീവിതം? ഈ ഒരു വർഷമെങ്കിലും നന്മയുണ്ടാവുമോ? ഇപ്പം നന്മ അനുഭവിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ നന്മയുണ്ടാകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സമയം. ഇനി ഏതാനും ദിവസങ്ങളും ഏതാനും മിനിറ്റുകളും ഏതാനും സെക്കൻഡുകളും മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയും 2019 വരവേൽക്കാൻ. നന്മയോടുകൂടി നമുക്ക് 2019 അല്ലേ രേവതി നക്ഷത്രക്കാർക്കെല്ലാം വരവേൽക്കാം. അപ്പോൾ ഈ രേവതി നക്ഷത്രം മിഴാവ് പോലെ കാണപ്പെടുന്ന 32 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് രേവതി നക്ഷത്രം. പൂഷാവ് എന്ന് പറയുന്ന ഒരു ദേവതയാണ് അതിൻ്റെ ദേവത. വളരെ അന്തസ്സുറ്റതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. വളരെ ലാളിത്യമുള്ളതാണ്, സംസാരത്തിലും മറ്റു കാര്യത്തിലുമൊക്കെ വളരെ ലാളിത്യവും വളരെ കുലീനത്വവും ഒക്കെയുള്ളതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടക ശനിയാണ്. 10 ശനിയും 9 വ്യാഴം സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയമാണ്. അപ്പോൾ വ്യാഴം അനുകൂലമാണ്, 9 നിൽക്കുന്നത്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾക്കൊക്കെ നന്മ, 2019 കുറേ കാര്യങ്ങൾക്ക് നന്മയോ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ നിങ്ങൾക്ക് പോവാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കണ്ടകശനിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. കണ്ടകശനിക്ക് പരിഹാരങ്ങൾ ചെയ്യുക, നന്മയുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ കുറേ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടകശനിയാണ് എങ്കിൽ തന്നെ ഇവർക്ക് എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? അപ്പോൾ നല്ല വീടുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പുതിയ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പുതിയതായിട്ടൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാനുള്ള സാധ്യത 2019. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ഒന്നിച്ച് ചേരാൻ പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് ചേർന്നൊരു കുടുംബജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷമാണ് 2019 എന്ന് പറയുന്നത് നിങ്ങൾക്ക്. നിങ്ങളുടെ ശ്രമിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ രേവതി നക്ഷത്രപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും വരുമാനമോ മക്കളിൽ നിന്ന് സഹായധനങ്ങളോ മക്കളിൽ നിന്ന് ഉപകാരപ്രദമായ വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. പിന്നെ രേവതി നക്ഷത്രത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേഷ്യം, കണ്ടകശനി ആയതുകൊണ്ട് ദേഷ്യം, വെറുപ്പ്, കുശുമ്പ, അസൂയ ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ദേഷ്യം അതൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതലൊന്നും കുറയ്ക്കണ്ട, അവരവരുടേതായിട്ടുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ തന്നെ മാന്യമായ രീതിയിൽ കുറേയൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ, കുറേയൊക്കെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാര്യസാധ്യത്തിനുള്ള എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് 2019 എന്ന് പറയുന്നത്. ഈ 2019 ദേവ നക്ഷത്രം നന്നായിട്ട് തിളങ്ങാം. കലാപരമായിട്ട് വാസനയുള്ളവർക്ക് തിളങ്ങാം, എഴുത്തുകാർക്ക് തിളങ്ങാം, നാടക നടന്മാരാണ് നിങ്ങളെങ്കിൽ അതിൽ തിളങ്ങാം, സീരിയലാണെങ്കിൽ അതിൽ തിളങ്ങാം, സിനിമ, മറ്റ് കലാപരമായിട്ടുള്ള ഏത് വാദ്യോപകരണം, മൃദംഗം, വയലിൻ, ഫ്ലൂട്ട്, എന്തിലും തിളങ്ങാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അത്യന്ത ഉത്തമമായിട്ടുള്ള ഒരു വർഷമാണ് 2019. 2019. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൂടെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുത്തമമായിട്ടുള്ളൊരവസ്ഥയും അത്യുത്തമമായിട്ടുള്ളൊരു വർഷമാണ് 2019. നിങ്ങളുടെ ആത്മകഥയിൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 2019 എഴുതി ചേർക്കാവുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഇത്. അപ്പം നിങ്ങൾ മഹാവിഷ്ണുവിനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക. വേർപെട്ട് നിൽക്കുന്ന കല്യാണങ്ങളൊക്കെ ഒന്നിക്കാൻ ഏറ്റവും നല്ലതാണ് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചാൽ. അതുപോലെ വാഹന സംബന്ധമാണ്. ചില രേവതി നക്ഷത്രക്കാർ, എനിക്ക് വാഹനമുണ്ട്, വലിയ വാഹനം 5-8 എണ്ണമുണ്ട്, അതിപ്പോൾ ഓടുന്നില്ല, അതിൽ നിന്ന് ധനമില്ല, അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ, ഒരു ഉത്തമനായ ജ്യോതിഷനെ കണ്ട് കബഡി വെച്ചിട്ട്
കർമ്മങ്ങൾക്കുള്ള പരിഹാരം കർമ്മങ്ങളാലും ദേവനുള്ള പരിഹാരം ദേവനും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. വലിയ തടസ്സങ്ങൾ മാറണ്ട, വലിയ തടസ്സങ്ങൾ ഈശ്വരനെ മാറ്റാൻ പറ്റുള്ളൂ, കണ്ടകശനിയല്ലേ. അപ്പോൾ കണ്ടകശനി ആയിക്കഴിയുമ്പോൾ കണ്ണിക്കൊള്ളാനുള്ള വിരിയത്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ പരിഹാര മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുക. അതുപോലെ തുളസി ഇല ഉണ്ട്, രേവതി നക്ഷത്രകാരി ഈ ഒരു വർഷം തുളസി ഇല ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഭഗവാൻ മഹാവിഷ്ണുവിന് അല്ലെ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ്റെ പീഠത്തിൽ പനിനീര് കൊണ്ട് പനിനീരിൽ മുക്കിയോ അല്ലെ കിണറ്റുള്ള അല്ലെ ഗംഗാജലം ആവാഹിച്ച് പുണ്യാഹത്തിൽ മുക്കിയോ ഭഗവാന്റെ പീഠത്തിങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഒരു വർഷമായിരിക്കും 2019 എന്ന് പറയുന്നു. അതുപോലെ തുളസി മാല ചാർത്തുക, പാൽപ്പായസം നടത്തുക, വെള്ള നിവേദ്യം നടത്തുക, ഇതൊക്കെ ചെയ്തു കണ്ടാൽ അത്യന്തം ഗ്രഹപ്പിളകളൊക്കെ മാറി ഒരു നന്മയിലേക്ക് വരാനായിട്ട് ഈ ഒരു വർഷം 2019 നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. അത്ര നല്ലൊരു വർഷമാണ് രേവതിനാളിന് ഈ 2019. പരിഹാരങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ ഒരു വഴിക്ക് വരെ പോയാൽ വാഹനത്തിനകത്ത് പെട്രോളില്ലേ, പെട്രോൾ അടിച്ചു കണ്ടു കഴിഞ്ഞാൽ അവിടെ വരെ ചെല്ലാം എന്ന് പറഞ്ഞ പോലെ കണ്ടകശനി ഉണ്ടെങ്കിൽ കണ്ടകശനിക്കുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരെ ചെല്ലാം. കുറേയൊക്കെ കൂടാം, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരിഹാരങ്ങൾ ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക, നന്നായിട്ട് 24 മണിക്കൂറും വിളിച്ചാലും ഒരു കുഴപ്പമില്ല. 24 മണിക്കൂറും വിളിക്കണമെന്നല്ല, ഒക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് സമയമില്ല, സമയമില്ല. എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു ഡോക്ടറെ കാണാൻ പോയാലും അവർക്ക് സമയമില്ല, പെട്ടെന്ന് കാണാൻ തിരിച്ചു. ഒരു ജ്യോത്സ്യനെ കാണാൻ വന്നാലോ, സമയമില്ല. എനിക്ക് വീട്ടിൽ പോകണം, ആ കാര്യം സാധിച്ചിട്ട് പോവുക എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടിയോ, അവനവന് നന്മ വരണോ എന്നുള്ള അർത്ഥത്തോടു കൂടിയോ അല്ലായിരിക്കാം. സാഹചര്യമാണ്, അവരുടെ സാഹചര്യം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നൂറുകൂട്ടം തിരക്കിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഇന്നത്തെ കാലത്ത്. എങ്കിൽ തന്നെ ഈശ്വരനെ വിളിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. അതിന് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകാൻ, ധനം ഉണ്ടാകാൻ, അഭിനയ ജീവിതത്തിൽ നയിക്കുന്നവർക്ക് അഭിനയം മെച്ചപ്പെടുത്താൻ, പുരസ്കാരങ്ങൾ ലഭിക്കാൻ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ വാഹനം, വസ്ത്രം, ആഡംബരസാനം, കേസേ, വഴക്കേ, വക്കാണം, വിദ്വേഷണം, ഇതിനൊന്നും പോകാതിരിക്കുക. ബിന്ദുകലങ്ങൾക്ക് പോകാതിരിക്കുക. ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് കണ്ടാൽ ഏറ്റവും ഉത്തമമാണ്, നന്മയേ വരുത്തുള്ളൂ. ഈ 2019 അത്യന്തം ഉത്തമമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിന് മഹാവിഷ്ണുവിനെ പ്രസാദിക്കുക, പാൽപ്പായസം നടത്തുക. ഞാൻ നമ്മൾ പറയാം. അതുപോലെ നിറമാല ചാർത്തുന്നത് ഏറ്റവും നല്ല താമര ഇതിൽ കൊണ്ടുള്ള നിറമാല ചാർത്തുകയാണ് ഏറ്റവും അത്യുത്തമമാണ്. താമരപ്പൂ സ്വയം നമ്മൾ പറിച്ചെടുത്ത് സ്വയം കോർത്ത് മഹാവിഷ്ണുവിന് ചാർത്തിക്കണ്ടു കഴിഞ്ഞാൽ, നല്ല കോട്ടൺ നൂലിൽ ചാർത്തിക്കണ്ടു കഴിഞ്ഞാൽ, അല്ലെ വാഴയുടെ തട വെയിലത്തിട്ടുണക്കി അത് നനച്ച് വാഴവള്ളി കൊണ്ട് കോർത്ത് ഭഗവാൻ സമർപ്പിച്ച് നോക്കൂ. ഒരുപിടി തുളസിക്കതിർ ഭഗവാന്റെ പീഠത്തിൽ സമർപ്പിച്ചു നോക്കൂ. ഒരു താമര പുഷ്പമെങ്കിലും ഭഗവാന്റെ പീഠത്തിൽ സമർപ്പിച്ചു. ഒരു റോസാപ്പൂവെങ്കിലും ഭഗവാന്റെ പീഠത്തിൽ സമർപ്പിച്ചു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ ഉണ്ടാക്കിത്തരാം. ഭഗവാന് കാശൊന്നുമല്ല വേണ്ടി. അവിടെ ചന്ദനത്തിരി, കർപ്പൂരം, മറ്റു കാര്യങ്ങൾ, ഭഗവാനുള്ള പൂജാദ്രവ്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. എണ്ണ കൊടുക്കൂ, നെയ്യ് കൊടുക്കൂ, ഇതൊക്കെ കൊടുക്കൂ. ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ രേവ നക്ഷത്രത്തിന് ഇപ്പോഴത്തെ ഈ കണ്ടകശനി, ഇപ്പോഴുള്ള ആ ദുരിതങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി ചെറിയൊന്ന് ഫ്രഷായി ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിദ്യാ തടസ്സങ്ങളും ആ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കർമ്മ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഒന്ന് മാറി തന്നെയല്ല ഏത് രീതിയിലുള്ള കുടുംബ കലഹങ്ങളൊക്കെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള കലഹങ്ങളെ, സംശയരോഗങ്ങൾ, ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ സംശയരോഗമാണ്, സംശയരോഗമുണ്ട് സംവാദ സൂക്ത അർച്ചനയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ സംശയരോഗം ഉണ്ടെങ്കിൽ ആഭരണി സൂക്ത പുഷ്പാഞ്ജലി, ആഭരണി സൂക്ത പുഷ്പാഞ്ജലി ഏറ്റവും ഉത്തമമാണ്. അത് ദേവീക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. ആത്മജ്ഞാനം ഉണ്ടാകാൻ, മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ, മനസ്സ് ചഞ്ചലമാകുമ്പോഴാണ് ഈ സംശയവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. കണ്ടകശനിക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് താമര പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച്, അതുപോലെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട്, കടുംപായസം, മാല, അർച്ചന, അതുപോലെ ചന്ദനം ചാർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ രേവതി നക്ഷത്രത്തിന് ഈ 2019 പറഞ്ഞാൽ അത്യുഗ്രനാണ്, അത്യുഗ്രൻ.
പരിഹാരം ചെയ്യണം. നല്ല ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് പരിഹാരം ചെയ്യൂ. നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഈ 2019 നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ഒരു രോഗങ്ങളും പോലും ഇല്ലാതെ ആരോഗ്യത്തോടുകൂടി ആയുസ്സും ആരോഗ്യവും ഒക്കെ രേവതി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നതിന് വരെ എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നിസ്സീമമായ നന്ദിയും കടപ്പാടും ഞാൻ സമർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.